എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോബിഷ് ജോസഫ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കൈവശമുള്ള ഒരു കെട്ടിടത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയോ ഓണർ നമ്മളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖയുടെ പേരാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് തരുന്നത് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ആണ്. വളരെ എളുപ്പത്തിൽ ഓൺലൈനായി നമുക്ക് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ബിൽഡിംഗ് ടാക്സ് എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ആദ്യമായി കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓൺലൈൻ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ്റെ ഭാഗവും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സെലക്ട് ചെയ്യാനായിട്ടും ഒരു ഭാഗമുണ്ട്. അവിടെ ആദ്യമായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, കോർപ്പറേഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് താഴെയായി കാണുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ വാർഡ് രൂപീകൃതമായ വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക, വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ വിവരങ്ങൾ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാകും. തുടർന്ന് ഓണർ എന്ന് കാണുന്നതിന് താഴെയായി കാണുന്ന പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വലത്ത് സൈഡിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അവിടെ അവസാനം നമ്മൾ അടച്ചിട്ടുള്ള ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. അതിന് താഴെയായി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഐ ഡി നമ്പർ, നമ്മുടെ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ അത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് തുടങ്ങിയവയെല്ലാം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ കാണാവുന്നതാണ്. അതിന് താഴെയായി പർപ്പസ് എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് കുറേ പർപ്പസുകൾ കാണാം. നമുക്കിപ്പോൾ വില്ലേജിൽ കൊടുക്കാനാകാം, അല്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കാനാകാം, അല്ലെങ്കിൽ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാകാം. എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അത് ഏതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വില്ലേജ് ഓഫീസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലൊരു PDF ഫയൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ വലത്ത് സൈഡിലായി മുകളിൽ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ തൊട്ട് വലത്ത് സൈഡിലായി കാണുന്ന പ്രിൻ്ററിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF വ്യൂവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വ്യൂ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ PDF ഫയൽ വ്യൂ ചെയ്ത് കാണാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, കൂടെ ഫോളോ എന്നുള്ളതും കൂടി അമർത്തി സീ ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരറിയുമായി എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.